നമസ്തേ. പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ ഖണ്ഡിക. ശ്രദ്ധിക്കുക, ആ ഖണ്ഡിക ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. പടക്കളത്തിൽ ദുര്യോധനൻ തുടച്ചതഞ്ഞു വീണ് മേലാകെ മണ്ണുപുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി സജ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ ബാബിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ടുരച്ചുകൊണ്ട് മുടി ചിന്നുമാർ തലയാട്ടിക്കൊണ്ടും പല്ലിറുമ്മിക്കൊണ്ടും പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് എല്ലാ യുദ്ധധർമ്മങ്ങളെയും ലംഘിച്ച് സകല മഹാരഥന്മാരെയും പാണ്ഡവപക്ഷം വീഴ്ത്തി. അങ്ങനെ അവർ കൂടാരങ്ങളിലേക്ക് തിരിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഈ അവസരത്തിൽ പടക്കളത്തിൽ ആരുണ്ട്? പടക്കളത്തിൽ ദുര്യോധന മഹാരാജാവ്, കൗരവ സീമന്ത സഹോദരനായ ദുര്യോധന മഹാരാജാവ് തുടച്ചതഞ്ഞു വീണ് മേലാകെ മണ്ണുപുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി സജ്ജയൻ അവിടെ വന്നു. ഇനി നമുക്ക് ദുര്യോധനൻ ആരാണെന്നൊന്ന് ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, കൗരവരുടെ സീമന്ത സഹോദരൻ അല്ലെങ്കിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മക്കളിൽ മൂത്തയാൾ. മഹാഭാരത കഥയിലെ പ്രതിനായകനാണ് ദുര്യോധനൻ. പ്രതിനായകനായിട്ടാണ് ദുര്യോധനനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഭീമസേനൻ ദുര്യോധന മഹാരാജാവിനെ ദുര്യോധനനെ തുടയ്ക്ക് അടിച്ച് പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇനി നമുക്കിവിടെ പറഞ്ഞു വരുന്നത് ഈ ദുര്യോധന മഹാരാജാവ് തുടചതഞ്ഞ് മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് എവിടെ കിടക്കുകയാണോ ആ പടക്കളത്തിൽ. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി, അവസാനമായി ഒന്ന് കാണുവാനായി സജ്ജയൻ അവിടെ വന്നു. ആരാണ് സജ്ജയൻ? ധൃതരാഷ്ട്രരുടെ മന്ത്രിയാണോ? ഉപദേശകനായിരുന്നു ആര്? സജ്ജയൻ. മഹാഭാരത യുദ്ധത്തിന് മുമ്പായിട്ട് വ്യാസമുനി സജ്ജയന് ദിവ്യദൃഷ്ടി നൽകുന്നുണ്ട്. വളരെ അകലെ ഇരുന്നു കൊണ്ട് യുദ്ധത്തിലെ ഓരോ സംഭവവും കണ്ട് ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുവാൻ സജ്ജയന് കഴിഞ്ഞത് അതുകൊണ്ട്. അപ്പൊ സജ്ജയൻ എന്ന് പറഞ്ഞാൽ ആ ധൃതരാഷ്ട്രന്റെ ആരാണ്? മന്ത്രിയാണ്, ഉപദേശകനാണ്. ദിവ്യദൃഷ്ടി കൊണ്ട് വളരെ അകലെ നടക്കുന്ന മഹാഭാരത യുദ്ധം ദിവ്യദൃഷ്ടിയാൽ കണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന് ധൃതരാഷ്ട്രർക്ക് വിവരിച്ച് കൊടുക്കുന്നത് ആരാണ്? സജ്ജയൻ. അപ്പോൾ പിതാവിൻ്റെ മന്ത്രിയായ ഉപദേശകനായ സജ്ജയൻ ആരെ കാണാൻ വരുന്നു? ദുര്യോധന മഹാരാജാവിനെ കാണാൻ വരുന്നു. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ടോ, വിഷമാർന്ന പാമ്പിനെ പോലെ ചീറ്റിക്കുക, വിഷം ചീറ്റിക്കുക, കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട്. കോപാശ്രു, അശ്രു കണ്ണുനീർ, കോപത്തിൻ്റെതായ കണ്ണുനീര, ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല, കോപത്തിൻ്റെതായ കണ്ണുനീർ നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ടുരച്ചുകൊണ്ട് മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ടും പല്ലിറുമ്മിക്കൊണ്ടും പറഞ്ഞു. അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കാം. ഭീഷ്മർ, കർണൻ,
ദ്രോണർ മുതലായവരൊക്കെ ഇരുന്നിട്ടും 11 അക്ഷൗണിപ്പട ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിൽ ആയി. ഭീഷ്മര ആരാണ്? ഭീഷ്മർ മഹാഭാരത കഥയിലെ ഉജ്ജ്വല കഥാപാത്രമാണ്. ആര്? ഭീഷ്മർ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ദേവവ്രതൻ എന്നായിരുന്നു. ശംഭനു മഹാരാജാവിന് ഗംഗാദേവിയിലുണ്ടായ പുത്രനാണ് ആര്? ദേവവ്രതൻ. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇഷ്ടമുള്ളപ്പോൾ മാത്രം മരിക്കാനുള്ള അനുഗ്രഹം, സ്വച്ഛന്ദ മൃത്യു അദ്ദേഹത്തിന് ലഭിച്ചിട്ട് ഉണ്ട്. അടുത്ത ആരാണ്? കർണൻ. കുന്തി ദേവിക്ക് സൂര്യഭഗവാനിലുണ്ടായ പുത്രനാണ് ആര്? കർണൻ. അടുത്ത ആരാണ്? ദ്രോണർ. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ആര്? ദ്രോണാചാര്യർ. കുടത്തിൽ നിന്നും ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ദ്രോണൻ എന്ന് വിളിക്കുന്നത്. പാണ്ഡവരെയും കൗരവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ആരാണ്? ദ്രോണാചാര്യനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? അർജുനൻ. അദ്ദേഹത്തിന്റെ മകനാണ് അശ്വത്ഥാമാവ്. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ വെച്ച് ദ്രുപദന്റെ പുത്രനായ ധൃഷ്ടദ്യുമ്നനാണ് ദ്രോണാചാര്യരെ വധിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഭീഷ്മർ കർണൻ ദ്രോണർ മുതലായവരൊക്കെ ഉണ്ടായിരുന്നിട്ടും 11 അക്ഷൗണിപ്പട ഉണ്ടായിരുന്നിട്ടും അനേകം ആനകള് കുതിരകള് തേരുകള് അവയാണ് അക്ഷൗണി എന്നുദ്ദേശിക്കുന്നത് പറയുന്നത്. അക്ഷൗണിപ്പടയുടെ ഈ സംഖ്യയൊന്നും ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറും ഇല്ല. പുസ്തകത്തിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. 11 അക്ഷൗണിപ്പട ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിൽ ആയി. എന്താണ് പറയുന്നത്? ഭീഷ്മ പിതാമഹൻ, വില്ലാളി വീരനായ കർണൻ, ആചാര്യനായ ദ്രോണർ, ഇവരെല്ലാം ആരുടെ പക്ഷത്തായിരുന്നു? കൗരവ പക്ഷത്തായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ടും, 11 അക്ഷൗണിപ്പട ഉണ്ടായിരുന്നിട്ടും, ആയുധബലവും എല്ലാം ഉണ്ടായിരുന്നിട്ടും, ആന കുതിര തേര് കാലാൾ എല്ലാ പട സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിൽ ആയി. കാലത്തെ ആർക്കും കടക്കരുതല്ലോ. കാലത്തെ കവച്ചു വയ്ക്കാൻ, വിധിയെ കവച്ചു വയ്ക്കാൻ ആർക്കും കഴിയില്ല എന്ന് ആര് സൂചിപ്പിക്കുകയാണ്? ദുര്യോധനൻ സൂചിപ്പിക്കുകയാണ്. ഇനി എന്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, എന്റെ പക്ഷത്തുള്ള മഹാരഥന്മാരുൾപ്പെടെ ഭൂരിഭാഗം പേരും പോയി, എന്റെ പക്ഷത്തുള്ള ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയത് എന്ന്. യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ്, യുദ്ധധർമ്മം ലംഘിച്ചാണോ ഭീമൻ എന്നെ വീഴ്ത്തിയത് എന്ന് ബാക്കിയുള്ളവരോട് പറയണം എന്ന് ആര് പറയുകയാണ്? ദുര്യോധനൻ. ഇതൊന്നു മാത്രമല്ല, പല കടുംകൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, യുദ്ധധർമ്മം ലംഘിച്ച് എന്നെ വീഴ്ത്തിയെന്ന് മാത്രമല്ല, പല കടുംകൈകളും പല തെറ്റുകളും യുദ്ധമുറകളും ലംഘിച്ചിട്ടുണ്ട് ആര്? പാണ്ഡവർ. പല കടുംകൈകളും പല ക്രൂരതകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. പാണ്ഡവര് അതിനെപ്പറ്റിയൊക്കെ സജ്ജനങ്ങൾക്കിടയില്, നല്ല ജനങ്ങൾക്കിടയില്, നല്ല മനുഷ്യർക്കിടയിൽ നിർവേദം. എന്താ നിർവേദം? വിരക്തി, താല്പര്യമില്ലായ്മ കൊള്ളും. പാണ്ഡവര് ജനങ്ങളുടെ മുമ്പില് നല്ല പിള്ള ചമയും എന്ന് ആര് പറയുകയാണ്? ദുര്യോധനൻ. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് രാജ്യമൊന്നും വേണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നും തന്നെ ലംഘിച്ചില്ല,
ഞങ്ങൾ ധർമ്മ യുദ്ധമാണ് നിറവേറ്റിയത് എന്നൊക്കെ പറയുമായിരിക്കും. നിർവേദം കൊള്ളും. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും? അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്കെങ്കിലും സന്തോഷിപ്പാൻ കഴിയുമോ എന്ന് ആര് ചോദിക്കുകയാണോ? ദുര്യോധന മഹാരാജാവ്. ആരവരെ അനുമോദിക്കും? അധർമ്മം കൊണ്ട് നേടിയിട്ട് ഈ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പാണ്ഡവപക്ഷം ജയിച്ചു എന്ന് ആരെങ്കിലും അവരെ അനുമോദിക്കുമോ? തുട ചതഞ്ഞു വീണ എന്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ? തുട ചതഞ്ഞു വീണ എന്റെ തലയിൽ യുദ്ധധർമ്മം ലംഘിച്ച് എന്നെ തുടക്കടിച്ച് വീഴ്ത്തി, അതിനുശേഷമോ എന്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ? ഭീമൻ ആരാണ് ദുര്യോധനന്റെ? സഹോദരനാണ്. സഹോദരൻ യുദ്ധധർമ്മം ലംഘിച്ച് ദുര്യോധനനെ വീഴ്ത്തി എന്ന് മാത്രമല്ല, സഹോദരന്റെ തലയിൽ ചവിട്ടി. അതാർക്ക് ദുഃഖമുണ്ടാക്കുന്നു? ദുര്യോധന ദുഃഖം ഉണ്ടാക്കുന്നു. ബന്ധുക്കളുടെ ഇടയിലോ പ്രതാപത്തോടും ശ്രീയോടും കൂടി ഇരിക്കുന്ന ഒരുവനാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടുകൂടി സർവതമായ അധികാരത്തിന്റെ പ്രതാപത്തോടും ഗർവോടും കൂടി ശ്രീയോടും കൂടി ഐശ്വര്യത്തോടും കൂടി ഇരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എന്ത് ചെയ്തത്? തലയിൽ ചവിട്ടിയത്. തുടക്കടിച്ച് പടക്കളത്തിൽ വീണ ദുര്യോധന്റെ തലയ്ക്ക് ആര് ചവിട്ടുന്നു? ഭീമസേനൻ. അത് ആർക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്നു? ദുര്യോധനൻ. അങ്ങനെയുള്ള ഒരാളാണ് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എന്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്ത് ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എന്റെതിനേക്കാൾ നല്ല അവസാനം? എൻ്റെ അവസ്ഥയിൽ, എൻ്റെ സഹോദരങ്ങളുടെ അവസ്ഥയിൽ, എൻ്റെ ബന്ധുക്കളുടെ അവസ്ഥയിൽ, എൻ്റെ പക്ഷത്തിൻ്റെ പരാജയത്തിൽ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ ആരെല്ലാമാണ് അച്ഛനമ്മമാർ? ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരി ദേവിയും. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് പറയണം. അവർക്കറിയാം യുദ്ധധർമ്മം എന്താണെന്ന്. അങ്ങനെ യുദ്ധധർമ്മം അറിയുന്ന അവരോട് പറയണം. അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. അവരോട് പറയണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്ത്, എന്താണ് യജ്ഞം? യാഗം. ഞാൻ യാഗം ചെയ്ത് ഭരിക്കേണ്ടവരെ ഭരിച്ചു. അതായത് യജ്ഞം ചെയ്ത് ഈ അശ്വമേധം, അതാ ഉദ്ദേശിക്കുന്നത്. ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എന്റേതിനേക്കാൾ നല്ല അവസാനം? ആ സമയത്തും ദുര്യോധനൻ തൻ്റെ ആ പഴയകാല തൻ്റെ പ്രതാപത്തെയും ഒക്കെ ഓർത്ത് അഭിമാനിക്കുക. താൻ യാഗം ചെയ്താണ് ഭൂമി നേടിയത്, ശത്രുക്കളുടെ തലയിൽ ഞാൻ കാൽവെച്ചു, അതെന്റെ ശത്രുവായിരുന്നു. ഇവിടെ ഭീമസേനൻ കാൽവെച്ചത് ശത്രുവാണെന്നെങ്കിൽ പോലും സഹോദരനെയായിരുന്നു. അതാണ് ദുര്യോധന മഹാരാജാവിനെ യുദ്ധം, ക്ഷമിക്കൂ, ദുഃഖം ഉണ്ടാക്കുന്നത്. പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി സുദുർലഭമായ മാനം നേടി. ദുർലഭമായ എന്നല്ല പറയുന്നത്, സുദുർലഭമായ. ദുർലഭാർത്ഥം ലഭിക്കാൻ പ്രയാസമായത്, എതിർപദം സുലഭം. ഇത് സുദുർലഭമായ
വല്ലപ്പോഴും ലഭിക്കുന്ന ആ സുദുർലഭം വളരെ വിരളമായ സുദുർലഭമായ മാനം നേടി ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റെതിനേക്കാൾ നല്ല അവസാനം? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അനിലേക്ക് ചെല്ലുന്നത്. ഭാഗ്യം കൊണ്ട് ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യം കൊണ്ട് എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അനിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്നു കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. ഓർക്കാപ്പുറത്തുള്ള ഉറങ്ങുമ്പോൾ വിഷം തന്ന് കൊല്ലും പോലെയൊക്കെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞത് ആരോടാണ്? സജ്ജയനോടാണ്. തൻ്റെ പിതാവിൻ്റെ മന്ത്രിയും ഉപദേശകനുമായ സജ്ജയനോടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്? അശ്വത്ഥാമാവിനോടും. ആരാണ് അശ്വത്ഥാമാവ്? ദ്രോണാചാര്യർക്ക് കൃപി എന്ന സ്ത്രീയിലുണ്ടായ ജനിച്ച മകനാണ് അശ്വത്ഥാമാവ്. ദ്രോണരുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ ദ്രൗണി എന്നും വിളിക്കാറുണ്ട്. ഹസ്തിനപുരത്തിൽ വെച്ച് ദ്രോണാചാര്യർ കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചപ്പോൾ അവരോടൊപ്പം അശ്വത്ഥാമാവും ആയുധവിദ്യകൾ പഠിച്ചിരുന്നു, അഭ്യസിച്ചിരുന്നു. എന്ന് മാത്രമല്ല, കൗരവപക്ഷത്തെ അവസാനത്തെ സേനാപതിയായിരുന്നു അശ്വത്ഥാമാവ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൗരവപക്ഷത്തെ അവസാനത്തെ സേനാപതി ആരായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരായിരുന്നു? അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും. ആരാണ് കൃതവർമാവ്? കൗരവപക്ഷത്തെ ശക്തനായ പോരാളിയായിരുന്നു കൃതവർമാവ്. അദ്ദേഹത്തെ ഭോജൻ എന്നും വിളിക്കാറുണ്ട്. ഈ ദ്വാരകയിൽ വെച്ച് സാത്വികയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ആര് പരാജയപ്പെടുന്നു? കൃതവർമാവ് പരാജയപ്പെടുന്നു. ഇനിയും സാത്വികി ആരാന്ന് ശ്രദ്ധിച്ചേക്കാം. പറഞ്ഞു വന്നപ്പോൾ അവരോട് പറഞ്ഞേക്കാം, സാത്വികയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. സാത്വികി ആരായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാന്റെ തേരാളിയും ബന്ധുവുമായിരുന്നു. ആര്? സാത്വികി. അദ്ദേഹം കൗരവപക്ഷത്ത് നിന്ന് പാണ്ഡവപക്ഷത്ത് നിന്ന് കൗരവർക്ക് എതിരായി യുദ്ധം ചെയ്തു. കൃതവർമാവിനോടും കൃപരോടും. ആരാണ് കൃപർ? കൃപാചാര്യർ എന്ന് അറിയപ്പെടുന്ന കൃപർ. ആയുധവിദ്യയിൽ അസ്ത്രശാസ്ത്രവിദ്യയിൽ നിപുണനായിരുന്നു അദ്ദേഹം. ഈ ദ്രോണാചാര്യർക്ക് മുമ്പ് പാണ്ഡവരെയും കൗരവരെയും ആയുധവിദ്യ അഭ്യസിച്ചിരുന്നത് കൃപാചാര്യർ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ, ആരൊക്കെയാണ്? അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു. സജ്ജനോട് പറഞ്ഞെന്താണ്? അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, ഒരു കാരണവശാലും പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ ഒരു കാലത്തും വിശ്വസിച്ച് പോകരുതേ എന്ന്.